കേന്ദ്ര ആയുഷ് വകുപ്പ്, സംസ്ഥാന വ്യവസായ വകുപ്പ്, KSIDC, കിൻഫ്ര എന്നിവയ്ക്കൊപ്പം നിരവധി കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളും മേക്ക് ഇൻ കേരള സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ വികസനത്തിന് വ്യാവസായിക വളർച്ച അത്യാവശ്യമാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മേക്ക് ഇൻ കേരളയിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു. A program which will really bring in all the states together. So all the 29 states and all the union territories, they start making it, then only it will be truly make in India. വ്യാവസായിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുമ്പോഴും കൃഷി, ആരോഗ്യം, ടൂറിസം, IT, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളുടെയും വികസനം പദ്ധതി ലക്ഷ്യമിടുന്നു. പരിപാടിയിൽ വിദേശ സംരംഭകരടക്കം 20,000-ത്തോളം പേർ പങ്കെടുക്കും. 35 ലക്ഷം കോടിയുടെ പദ്ധതി മേക്ക് ഇൻ കേരള സമ്മിറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. സംസ്ഥാന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ, സയൻസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1, കൊച്ചി.